ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ പരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല സ്പൈസിയാണ് കേട്ടോ. അപ്പം നോമ്പൊക്കെ വരികയല്ലേ, എന്നും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തവണ നമുക്കൊരു മാറ്റി പിടിക്കാം. നല്ല ടേസ്റ്റിയാണ്, ചോറിൻ്റെ കൂടെയും നാസ്റ്റയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചിക്കൻ ഒരു 1/2 kg ഒരു 300 g ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതിലേക്കൊരു 1/4 teaspoon മഞ്ഞപ്പൊടി, പിന്നെ 1 tablespoon മുളക് പൊടി, 1 tablespoon മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 5-6 പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 1 cup തേങ്ങാക്കൊത്ത്, പിന്നെ 15 മുതൽ 20 വരെ ചെറിയുള്ളി കേട്ടോ. പിന്നെ 1 ചെറുനാരങ്ങയുടെ ജ്യൂസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ വലിയ ചെറുനാരങ്ങയാണെങ്കിൽ പകുതി എടുത്താൽ മതി, ചെറുതാണെങ്കിൽ നോർമൽ സൈസാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് എടുക്കുക. നന്നായിട്ട് കൈ വെച്ച് ഇതുപോലെ തിരുമ്മി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിങ്ങനെ തന്നെ നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. കുക്കറിലിട്ടിട്ട് 2 whistle അടിച്ചെടുക്കാം. സാധാ നോർമൽ ചിക്കൻ ആണെങ്കിൽ 2 whistle മതിയാവും. ലഗോണോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തീ കുറച്ചൊരു 3 whistle കേട്ടോ. പിന്നെ 1/4 cup വെള്ളം കൂടി ആ മിക്സ് ചെയ്ത് ആ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഞാൻ അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കൊരു 2 whistle അടിച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നാടൻ പെരട്ടല്ല ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ നാടൻ നല്ല വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. 3 tablespoon വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2-3 ചുവന്നമുളക് അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നാടൻ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ 1 tablespoon വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 1/2 tablespoon ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അത് 2-3 minutes നമുക്ക് പച്ചമണം പോകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഉള്ളതെന്ന ഓപ്ഷന് കൊടുക്കുക. റമദാനൊക്കെ വരികയാണ്, നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പിയൊക്കെ ഇടാന് ഇൻഷാല്ലാ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് അതിലേക്ക് 1/4 teaspoon മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ ഇട്ട പോലെ തന്നെ 1 tablespoon മുളക് പൊടി, 1 tablespoon മല്ലിപ്പൊടി, പിന്നെ 1/2 teaspoon ഗരം മസാല, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, ചോറിൻ്റെ കൂടെയും നാസ്തയുടെ കൂടെയൊക്കെ കഴിക്കും. ഇപ്പോൾ നോമ്പിന് നമ്മൾ നാസ്തയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ഈ ഒരു ഐറ്റം മാത്രം മതി ചോറിൻ്റെ കൂടെ ആയാലും. പിന്നെ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. പിന്നെ നാടൻ പെരട്ട് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് തിക്കാണ് കൺസിസ്റ്റൻസി, അപ്പോൾ നമ്മളെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ എരിവും കൂടുതലായിട്ടാണ് ഞാൻ, നമുക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ട്. അത് എരിവ് കുറക്കേണ്ട ആൾക്കാർ പച്ചമുളക് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 cup വെള്ളം ചേർത്തിട്ടുള്ളൂ, എന്നിട്ട് തന്നെ ഇതിൽ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ 1/4 cup കുറവ് ചേർത്താലും മതിയാവും എല്ലാവരും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ മസാലയും ഈ ചിക്കനും എല്ലാം കൂടി ഒന്ന് മിക്സായി വരണം. അപ്പോൾ ഇതൊരു 5 minutes നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ കുറഞ്ഞ് വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ വേണ്ട ആൾക്കാർക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡ്രൈ ആക്കുന്നുണ്ട്, കുറച്ചുകൂടെ ഡ്രൈ ആക്കി അധികം ഗ്രേവി ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കൊരു 4 tablespoon കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, മസാലപ്പൊടികളൊക്കെ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കുറക്കണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് കുറക്കുക കേട്ടോ. ഇനി പച്ചമുളക് എരിവ് അത്ര എരിവില്ലാത്ത പച്ചമുളക് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ മുളക് പൊടി 1 tablespoon എടുത്തതിന് പകരം 1/2 tablespoon എടുത്താലും മതിയാവും. ഇനി ഇതെല്ലാം കൂടി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് 2-3 minutes ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം അതിൻ്റെ ഒരു പച്ചമണം കൂടി പോകണമല്ലോ, പച്ചയൊരു ഫ്ലേവർ കൂടി പോകണം. എന്നിട്ട് നമുക്ക് ഇത്രയേ പണിയുള്ളൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. ലാസ്റ്റായിട്ട് നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പില്ല, ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയേ പണിയുള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു നാടൻ ടേസ്റ്റാണ്. നോമ്പിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പത്തിരിയുടെ കൂടെയും ദോശയുടെ കൂടെയും നാസ്റ്റ ഐറ്റംസ് ആയാലും ഇനി ചോറായാലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം.
വെക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഇത്രേ പണിയുള്ളൂ. അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ഓളെന്ന ഓപ്ഷനും കൊടുക്കുക, അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.